നമ്മൾ മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ശ്രീനിവാസന്റെ വാർത്ത പുറത്തു വന്നത്. 20 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയാണ് ഇപ്പോൾ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ വാർത്തയും അദ്ദേഹത്തിന്റെ ചിത്രവും തന്നെ മലയാളികൾക്ക് ഒട്ടും സഹിക്കാനാവാതെ തന്നെയാണ് ഇപ്പോൾ നമ്മളിലൂടെ കടന്നു പോകുന്നത്. അപ്പോളോ അറ്റ്ലസ് ആശുപത്രിയിൽ ബൈപ്പാസ് സർജറി നടത്തിയിരുന്നു. മാർച്ച് 30 ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇപ്പോഴത്തെ ആശുപത്രി വാസത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മാർച്ചിൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു. ആൻജിയോഗ്രാം പരിശോധനയിൽ അദ്ദേഹത്തിന് ട്രിപ്പിൾ വെസൽ ഡിസീസ് ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു സർജറിക്ക് വിധേയമാക്കിയത്. അച്ഛന്റെ ആരോഗ്യനില ഭേദപ്പെട്ട് വരുന്നുണ്ടെന്നും പക്ഷേ പഴയതുപോലെയാകാൻ ഇനിയും കുറച്ച് സമയം വേണ്ടിവരുമെന്നുമാണ് മക്കൾ ഇപ്പോൾ പ്രതികരിച്ചെത്തിയിരിക്കുന്നത്. ഇപ്പോഴും അച്ഛൻ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല എന്നും പൂർണ്ണമായും ഭേദപ്പെടാൻ കുറച്ച് കാലതാമസം എടുത്തേക്കുമെന്നും പറയുന്നു. കുറച്ച് മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഓക്കെയാണ്. സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ മകൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. ശ്രീനിവാസൻ ആശുപത്രിയിലായിരുന്നപ്പോൾ പലരും മരിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും തന്നെ പ്രതികരിച്ച് എത്തിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അച്ഛൻ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിനെ തർക്കിക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി സംഭവിക്കാനോ മാറ്റി പറയാനൊന്നും ഞാൻ തയ്യാറായിരുന്നില്ല. മറിച്ച് അച്ഛന്റെ ഒപ്പം നിൽക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിരുന്നുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ സംഭവങ്ങളാണ് ഇപ്പോൾ മക്കൾ എല്ലാവരും പറയുന്നത്. ആശുപത്രിയിൽ കൂട്ടിയിരുന്ന മകന്റെ തുറന്ന പറച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശ്രീനിവാസന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം പോലും അദ്ദേഹത്തിന്റെ ഈ അസുഖം തന്നെയായിരുന്നു. അത് കഴിഞ്ഞുള്ള സർജറി വളരെ അത്യാവശ്യമുള്ളതായിരുന്നുവെങ്കിലും അത് കഴിഞ്ഞ് സംഭവിച്ചത് തന്നെയായിരുന്നു ഇപ്പോഴുള്ളതെല്ലാം. അതുകൊണ്ട് ശ്രീനിവാസൻ എന്താണ് സംഭവിച്ചതെന്നും മകന് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പ്രത്യേക കാര്യമായി മാറുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.